അവര് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. നീ സൂക്ഷിക്കണം. അയാള് കരയിലക്കിടയിലെ പാമ്പ് തന്നെയാ, ചതിക്കും ഷുവർ. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ചില രാഷ്ട്രീയ കിങ്കരന്മാരും വരും. ഇവിടിപ്പോ നിന്നോട് എല്ലാവർക്കും സ്നേഹമാ, അതുകൊണ്ടാ ഞാനും പറയുന്നേ. മറ്റെവിടെയെങ്കിലും മാറുന്നതായിരിക്കും ബുദ്ധി. എന്റെ മിട്ടു, നീയും കൂടി ഇങ്ങനെ വിചാരിച്ചാലോ, നമ്മളൊക്കെ ആണുങ്ങളല്ലടാ. എന്നെ കുറിച്ച് ഓർത്ത് ആരും പേടിക്കണ്ട. ഇപ്പോ നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് ആവുന്നില്ല. ഒരു വാക്ക് ഞാൻ തരുന്നു, ഞാൻ കാരണം നിങ്ങൾക്കൊരു പോറൽ പോലും ഏക്കത്തില്ല. ഇത് ശരണ്ട വാക്കാ. എന്നെ രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ആ വിശ്വാസം ഞാൻ തിരികെ തരും. അതൊക്കെ പോട്ടെ മിട്ടു, നിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എന്നെ ഒന്ന് ക്ഷണിച്ചു പോലുമില്ലല്ലോ. സോറിഡാ, ഒരാളെ വീട് കൊണ്ട് കാണിക്കാൻ മാത്രം അത്ര സെറ്റപ്പൊന്നും അല്ല എന്റെ വീട്. പിന്നെ ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയല്ലേ. ഒരു ജോലി തേടി വന്നപ്പോ നീ എന്നെ ആശാനടുത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്തേ, ആ സ്നേഹത്തിന്റെ പേരിൽ മാത്രം. അല്ലാതെ എനിക്കൊന്നും വേണ്ട. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല. എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, വൈകുന്നേരം ആവട്ടെ, നമുക്ക് പോ. ശരി. ഇതാണല്ലേ വീട്? ചെറിയ വീടാ. സുധി, ഇതാണ് ഞാൻ പറഞ്ഞ ശരൺ. അകത്തേക്കിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഡി, നീ ഒരു ചായ എടുക്ക്. എടാ, ചായ ഒന്നും വേണ്ട. അല്ല, നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ? അത് എന്തായാലും നീ ഒരു ചായ എടുക്ക്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലടാ, തിരക്കുള്ള ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എന്തിനാടാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊന്നും ഒരു പ്രശ്നമല്ലടാ, നീ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നല്ലേ. എടാ, നിന്റെ അച്ഛനും അമ്മയും കണ്ടില്ലല്ലോ, അവരവിടെ? അച്ഛൻ ഇവിടെ ഇല്ല, ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് 10 വർഷമായി. എവിടെയാണെന്ന് ഒരു അറിവുമില്ല. രാമേശ്വരത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടു. ഞങ്ങളെ ആവശ്യമില്ലാത്തവരെ ഞങ്ങൾ എന്തിനാ അന്വേഷിക്കണം? അപ്പൊ അമ്മ? അമ്മ അകത്തുണ്ട്, അമ്മക്ക് നടക്കാനാവില്ല. നീ വാ. അമ്മേ, അമ്മേ, ഇതെന്റെ കൂടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്താ. പറയുന്നൊക്കെ കേൾക്കാൻ പറ്റോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കേൾവിക്കും കുഴപ്പമില്ല, ആളെ തിരിച്ചറിയാം. അമ്മേ, അമ്മയ്ക്ക് കഞ്ഞി കൊണ്ടുവരട്ടെ. മിട്ടു, തന്നെ കുറിച്ച് ഞാൻ ഇത്രയൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളപ്പോ അമ്മ എന്നെ നന്നായി പഠിപ്പിച്ചതാ. സുഖമില്ലാതായിട്ട് 6 വർഷമായുള്ളൂ. ഇലക്ട്രോണിക്സ് ബിരുദമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയെ നോക്കാൻ കാശ് വേണം, അതുകൊണ്ടാണ് ഞാൻ ആശാന്റെ അടുക്കലേക്ക് എത്തിയത്. അച്ഛനെ കൂട്ട് ഇവരെ തനിച്ചാക്കി ഞാൻ കൂടി പോയാലോ? അമ്മച്ചിക്ക് ഈ രോഗത്തിന് ഒരു ഓപ്പറേഷൻ നടത്തിയ ഭേദമാവുന്ന മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ മാധവൻ സാറ് പറഞ്ഞത്. പക്ഷേ നല്ല ചെലവാ, കുറഞ്ഞത് 20 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. അമ്മച്ചി, ദേ അപ്പച്ചൻ വന്നു. അകത്തേക്ക് കൊണ്ടുവരടാ. എന്താ ഇത്? എന്താണ്? നീ അകത്തോട്ട് കൊണ്ടുവരടാ. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്തു. നിങ്ങൾ ഒരു അച്ഛനാണോ? പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചുള്ള വീട്ടിലേക്കാണോ ഇവനെ പോലെയുള്ള വാറ്റുകാരൻ തെമ്മാടിയും കൊണ്ട് കയറി വരുന്നത്? ആ കുഞ്ഞിന് നാളെ പരീക്ഷയുള്ളതാ. ഞങ്ങളെ കൊലയ്ക്ക് ഓർത്തി നിങ്ങൾ അടങ്ങൂ. മേലാൽ ഈ പഠിക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറിപ്പോകരുത്. കുടിച്ച് കൂത്താടി നടന്ന് കണ്ടവന്മാരെയും കൊണ്ട് വീട്ടിൽ കയറി വരുന്ന നാണം വലിയ മനുഷ്യൻ നിങ്ങൾക്ക്. മാറിക്കടി, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നോക്കിക്കോ, ഇതിനൊക്കെ കർത്താവ് നിങ്ങളോട് ചോദിക്കും. കർത്താവിന് ഇതല്ലേ പണി? മാറിക്കടി അങ്ങോട്ട്. മത്ത് ബേബിയുടെ വീട്ടില് മത്ത് ബേബിയാണ് പഠിപ്പിക്കാൻ വരുന്നത്. ആ മൂലയിലോട്ട് കയറ്റി മാറിയടാ. അപ്പച്ചൻ എന്നും ചാരയമായ വീട്ടിൽ കയറി വന്നു. അമ്മച്ചി അപ്പച്ചനോട് വഴക്കായി. ഞാനിങ് പോന്നു. എന്നാ പിന്നെ തന്റെ പഠിത്തം നടക്കട്ടെ. ഓ, പഠിക്കുന്ന തലയിൽ കയറുന്നില്ലേ? മറ്റെന്തൊക്കെയോ ചിന്തകളാ. ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടാതെ പഠിക്കാൻ നോക്കില്ലെന്നാ? ഞാൻ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തതാണെന്ന് ഇയാൾക്ക് അറിയാം. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത കൊള്ളാം. നല്ല ഫിലോസഫി. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന് അമ്മച്ചിയുടെ ആഗ്രഹം. പാവം അമ്മച്ചി, എന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്റെ ആഗ്രഹവും അത് തന്നെയല്ല. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാണോ രണ്ടുപേരും? ഞങ്ങളിങ്ങനെ വെറുതെ ഞാൻ പഠിക്കാൻ വന്നതാ. ശരി ശരി, അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ.
നമുക്ക് പുറത്തു പോയിരിക്കാം. വാ, എന്നാ പഠിച്ചോട്ടെ, നമ്മൾ ശല്യാവണ്ട. സുധീ, എന്നെ എന്തിനാണ് ഒഴിവാക്കാൻ നോക്കുന്നത്? നിന്നെ എന്താണ് സുധി, ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ. ശ്യാം, ദയവ് ചെയ്തതിന് ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഒരിക്കലും ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? നല്ല ജോലി നേടണം, സമ്പാദിക്കണം, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നും നീ പറഞ്ഞു. ദാ, ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം ശ്യാം, അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് മാത്രം എന്റെ ലോകം, എന്നെ മറക്കണം. എത്ര നിസ്സാരമായിട്ടാണ് സുധി നീ ഇത് പറയുന്നത്! അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ദയവ് ചെയ്തതിനെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്. നീ ഇത് ആരോർത്തോണ്ടിരിക്കുക? മഴ വരുന്നത് കണ്ടില്ലേ? ഞാൻ എത്ര നേരമായി അവിടെ കിടന്ന് വിളിക്കുന്നു നിന്നെ. കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുക, നീ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, നമുക്ക് മറ്റാരും ഉണ്ടെന്ന് വിചാരിക്കണ്ട. പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്ന് മാത്രമായിരിക്കണം നിന്റെ ചിന്ത. എന്നാലും അമ്മജി, ശരൺ, എന്റെ മോളെ, നമ്മളെ ഒന്ന് സഹായിച്ചു എന്നുള്ളത് ശരിയാ. അവൻ നല്ലവനല്ലെന്നും പറയുന്നില്ല, പക്ഷെ അമ്മച്ചിക്ക് മോളുടെ ഭാവിയാ വലുത്. ഞാൻ കണ്ണു വെച്ച പറമ്പ അന്ത പരട്ടത്തെ അവർ കൈക്കിളാക്കി പുതിയ ബാർ പണിയാൻ പോണത്. അന്ത പ്രോപ്പർട്ടിയിൽ ഞാൻ ഒരു വൈൻ ഡിസ്റ്റിലറി പണിയാൻ പ്ലാൻ പണിയിരുന്നത്. എവ്വളവ് കാസ് വേണേലും ഞാൻ മുടക്കാം. അന്ത പ്രോപ്പർട്ടി എനിക്ക് തിരുമ്പി വേണം. പെരിയവര് ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ ഞാനില്ലേ ഇവിടെ. അല്ലെങ്കിൽ പിന്നെ MLA എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? സഹായിച്ച അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും കിട്ടും. ദേ, കബീർ ഭായ് വന്നത് പുതിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ്. കൂടെ നിന്നാൽ എല്ലാവർക്കും നല്ല കിടക്കും, പുരിഞ്ചിതാ? അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. പെരിയർക്കൊപ്പം എന്തിനും ഞങ്ങൾ കൂടെ നിൽക്കും. എപ്പടി എപ്പടി കൂടെ നിൽക്കും? ഞാൻ സോൾഡർ മാതിരി എല്ലാം കേട്ട് അതെല്ലാം ചെയ്ത് തന്നാൻ കൂടെ നിൽക്കണം. എന്നെ ഏരിയക്കുള്ള തരകന്റെ ആളുകൾ പോയിട്ട് ഒരു ഈച്ച പോലും വരക്കൂടാതെ മുടിയുമാ? തരകൻ ആള് സ്ട്രോങ് ആണ്, പക്ഷേ ഒരു കളക്ടർ എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്തു തരാമോ അതൊക്കെ ചെയ്തു തരും. മുതലാളി, അവരെത്തിട്ടുണ്ട്. നീ എന്താ കുട്ടിയെ മാത്രം കൂപ്പിട്? ആ ശരി. എനക്ക് മുഖ്യമാന ഒരു വിസിറ്റർ വന്നിരിക്കും, അപ്പുറം പറയൂലായിട്ട്. അപ്പൊ ശരി.